നമസ്കാരം, സെലിലോഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വിവാദങ്ങളുടെ മാലപ്പടക്കമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി നമുക്ക് മുൻപാകെ വെച്ചു നീട്ടിയിട്ടുള്ളത്. അതിലേറ്റവും ഒടുവിലെത്തേതാണ് ഗർഭിണിയുടെ വയറ്റിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന നടന്റെ ദൃശ്യങ്ങൾ. ഇതിന് പിന്നാലെ ഉണ്ടായത് കൂട്ടമായ സൈബർ ആക്രമണമായിരുന്നു. എന്നാൽ ഇതൊരു സ്നേഹപ്രവൃത്തിയല്ലേ, ഇതിൽ എന്തിരിക്കുന്നുവെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഇദ്ദേഹത്തിനെതിരായി വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടന്റെ പ്രതികരണം. ഒരുപാട് ഗർഭിണികളെ ഒരുമിച്ച് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ചയാണ്. മാതൃത്വത്തെ അത്രയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 5 മക്കളെ പ്രസവിച്ച ഒരമ്മ എന്റെ വീട്ടിലുമുണ്ട്. ഒരു ദുരന്തം ജീവിതത്തിൽ സംഭവിച്ചതാണ്, അതിന്റെ പേടിയുമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഗർഭിണികളെ ഭയങ്കര ഇഷ്ടമാണ്. വാരിപ്പുണർന്ന് ആ വയറ്റിൽ ഒരു ഉമ്മ കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ സാമൂഹിക ജീവിതത്തിൽ അത് സാധ്യമല്ലല്ലോ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. തനിക്കെതിരെ വിമർശനവുമായി വരുന്നവരോട് പോയി പണി നോക്കാൻ പറയുന്ന നടൻ തൃശൂരിൽ തനിക്ക് തന്നെയായിരിക്കും ഭൂരിപക്ഷമെന്നും മറ്റിരു സ്ഥാനാർത്ഥികളും ശക്തരാണെങ്കിലും താൻ മുന്നോട്ട് വയ്ക്കുന്നത് തന്റെ 3 വർഷക്കാലത്തെ പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ജയിക്കുമെന്നത് തന്റെ മാത്രം വാക്കല്ല, അത് തനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിൽ നിന്നുമാണ് താൻ പറയുന്നതെന്നും നടൻ വ്യക്തമാക്കി. വീഡിയോ വൈറലായ സാഹചര്യത്തിൽ യുവതിയെ ആശ്വസിപ്പിക്കുവാൻ താരകുടുംബവും ഇപ്പോൾ യുവതിയുടെ വീട്ടിലെത്തിയത് ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുകയാണ്. യുവതിയുടെ അന്തിക്കാടുള്ള വീട്ടിലാണ് ഭാര്യ രാധികയും മക്കളായ ഭാഗ്യ, ഭാവന എന്നിവരും അമ്മയും എത്തി യുവതിയെ ആശ്വസിപ്പിച്ചത്. ഇത് സന്തോഷിക്കേണ്ട നിമിഷമാണെന്നും തളരരുതെന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിവാദങ്ങളെയും സധൈര്യം നേരിടണമെന്നും പറഞ്ഞ് മധുരം പങ്കുവെച്ചുകൊണ്ടാണ് താരകുടുംബം വീട്ടിൽ നിന്നും യാത്രയായത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.